ദുബ്രോസിൻ്റെ മറു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മച്ചപ്പനെ, നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനെ എത്തുന്ന ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയെന്ന് അറിയത്തില്ല. എന്നാൽ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രമാണ് ജയിലർ. നമ്മൾ നെൽസനാണ് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടീസർ, ഒരു ക്യാരക്ടർ ടീസർ പോലെ ഒരു സംഭവം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആയൊന്ന് റിയാക്ട് ചെയ്യാം. ഇന്നലെ ഇറങ്ങിയതാണ്, പക്ഷേ ഇന്നലെ ആ ഒരു ടൈമിന് റിയാക്ട് ചെയ്യാനുള്ളൊരു ഇതിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തായാലും ആ ഒന്ന് റിയാക്ട് ചെയ്യാം. ഇപ്പോൾ തന്നെ ഏകദേശം 4 മില്യൺ വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അതിൻ്റെ അടുത്താണ് ബി ജെ നൽകണത്. അത് അത് ആ ഒരു ട്രെയിനർ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ബി ജെ നൽകുന്ന അതിൻ്റെ അടുത്താണ് തുടങ്ങി തന്നെ ആ ഒരു പണ്ടത്തെ ആ ഒരു ടാഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പണ്ടോട്ടെ ഈ ഒരു നെയിം കാർഡ് ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡ്രസ്സിൻ്റെയാണ് ബീച്ച് കേട്ടോ. മാറാടിന്റെ ബീജം പോലെ ഒരു ഇതിനേക്കാളും വില മീഡിയം മറ്റേ അനൗൺസ്മെന്റിന്റെ മീഡിയമായിട്ടുള്ള അവസാനം ജയിലർ എന്ന് എഴുതി കാണിക്കുന്നതും സംഭവം കൊള്ളാൻ കുഴപ്പമില്ല. അവസാനം ജയിലർ എന്ന് എഴുതി കാണിക്കുന്നതും അതിനു മുമ്പേ കല അല്ല, അതിനു മുമ്പേ ഒരു ഇതുകൂടെ എഴുതി കാണിക്കുമല്ലോ സൂപ്പർ സ്റ്റാർ രജനികാന്ത് എന്തോ ഒന്ന് എഴുതി കാണിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ആ ഫോൺ ശ്രദ്ധിച്ചായിരുന്നു, അതെനിക്ക് മനസ്സിലാവണല്ല. കാരണം നിങ്ങൾ ഈ ഒരു ഫോണിൻ്റെ ഇതിനു മുമ്പേ കണ്ട ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനു മുമ്പേ നെൽസൻ്റെ ഒരു ചിത്രത്തിൽ തന്നെ ഉള്ളതാണ്, നമ്മൾ ബീസ്റ്റിലുള്ളതാണ് ആ ഒരു ഫോണിൽ. ആ ജയിലർ എന്ന് എഴുതി കാണിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ വീഡിയോ അകത്ത് ജയിലർ എന്ന് എഴുതി കാണിക്കുന്നത് നിങ്ങൾ ആ ഫോണിനകത്ത് കുറച്ച് ഗ്രേ പാർട്ടിക്കിൾസ് ഇങ്ങനെ പോണുണ്ടോ. ഇത് നിങ്ങൾ ബീസ്റ്റിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. ബീസ്റ്റിൽ ഇതേപോലെ ഉണ്ട് ഒരു ടെക്സ്റ്റ് ഇങ്ങനെ തന്നെയാണ്. ടെക്സ്റ്റ് വന്നിട്ട് അതിനകത്ത് ബീസ്റ്റ് എന്ന് എഴുതി കാണിക്കുമ്പോൾ ഒരു ഇങ്ങനെ ഗ്രേ പാർട്ടിക്കിൾസ് പോകും. അതുപോലെ കലാനിധി മാരൻ എന്ന് എഴുതി കാണിക്കുമ്പോൾ പോലും ഇതേ ഫോൺ തന്നെയാണ് ബീസ്റ്റിൽ യൂസ് ചെയ്തേക്കണത്. സോ ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂട. ഇനി നെൽസൻ്റെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാനാണോ എന്ന് അറിയത്തില്ല. എസ് കെ എസ് ഡോക്ടറിനും ഏകദേശം നമ്മൾ ബീസ്റ്റും ആ ടാഗോട്ട് ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാലും ആ ഒരു കളറൊക്കെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്, ബട്ട് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അതേപോലെ തന്നെ അവസാനം ജീവിതം എന്ന് എഴുതി കാണിക്കുന്നത് നമ്മളെ ബീസിൻ്റെ പോസ്റ്റർ എടുത്ത് നോക്കിയാൽ മതി, അതേപോലെ ചെയ്തിട്ടുണ്ട്. അകത്ത് ഇനി എന്തെങ്കിലും ഒരു യൂണിവേഴ്സാണോ പുള്ളി ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കാരണം ഇപ്പം ബീസ്റ്റ് സിനിമ ചിലപ്പോൾ ബീസ്റ്റും ഡോക്ടറും ജയിലറൊക്കെ ഇനി കണക്ട് ചെയ്ത് ഇറക്കുമെന്ന് അറിഞ്ഞൂടാ. ഇനി കണക്ട് ചെയ്യാൻ വേണ്ടിയാണോ അങ്ങനത്തെ ഒരേ ടാഗ് കൊടുത്തേക്കണമെന്ന് അറിഞ്ഞുകൂടാ. സോ എന്തുവാണോ ആവാം, കാരണം ഇങ്ങനത്തെ ഒരു ടാഗ് എങ്ങനെ പോലും ഈ ഒരു കാലത്ത് അങ്ങനെ യൂസ് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടുത്തമൊന്നുമില്ല. എല്ലാ സിനിമയിലും ഒരേ ടാഗ്. നമ്മളിപ്പം മാർവൽ സിനിമാറ്റിക് ഒക്കെ ആണെങ്കിൽ അവർ മാർവൽ എന്ന പേരെല്ലാവരും ഒരേപോലെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനാണെന്ന് അറിഞ്ഞില്ല. കാരണം ആ ക്യാരക്ടേഴ്സിന് ഇനി പുതിയ പടങ്ങളിൽ ചിലപ്പോൾ കണക്ട് ചെയ്യാനായിരിക്കാം. അങ്ങനത്തെ ഒരു മൂന്ന് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആണല്ലോ, ചിലപ്പോൾ കണക്ട് ചെയ്യാനോ വല്ലതൊക്കെ ആയിരിക്കാം, ചാൻസസ് ഉണ്ട്. കാരണം ഫസ്റ്റ് സിനിമ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇച്ചിരി ഫെയിലിയർ ആയെന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ വേറെ സിനിമയിലോട്ട് കൊണ്ടുവരുമ്പോൾ ക്യാരക്ടർ ഡെപ്തൊക്കെ മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം ഒരു സിനിമയുള്ള ഒരു ക്യാരക്ടർ വേറെ സിനിമ വരുമ്പോൾ തന്നെ വളരെയധികം ഇമ്പ്രസീവ് ആയിരിക്കും. കാരണം നമ്മൾ എണീച്ചതൊക്കെ അത്രത്തോളം ഒരു അതിനി പൊട്ടിയ പടം ആയിക്കോട്ടെ, ആ ഒരു ക്യാരക്ടർ ഒരു ഫിലിമിലോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആവേശമായിരിക്കും ആ ഒരു ആളെ ആ ഒരു ക്യാരക്ടറിലൊക്കെ കാണുമ്പോൾ. കുറേ കാലം കഴിയുമ്പോൾ ഒരു 1-2 വർഷം കഴിയുമ്പോൾ നമ്മൾ ആ ക്യാരക്ടർ ചെയ്തായിരിക്കും ഇങ്ങനെ മിസ് ചെയ്യും പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അത് സ്ക്രീനിലെ കാണാൻ വലിയ ആവേശമായിരിക്കും. ഇനി അങ്ങനെ വല്ലതും ചെയ്യാനോ ക്യാമീന് കൊണ്ടുവരാനാണോ അല്ലെങ്കിൽ കണക്ട് ചെയ്യാനാണോ ഒരു പിടുത്തമില്ല. എന്താണ് ആ ഫോണ് കൊടുത്തേക്കണമെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. അത് നെൽസന് മാത്രമേ അറിയാം, നെൽസനോട് തന്നെ ചോദിക്കണം. സോ നിങ്ങൾക്ക് ടൈലർ കണ്ടപ്പോൾ എന്താണ് തോന്നിയത് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ടൈലർ അല്ല, സോറി, ടീസർ കണ്ടപ്പോൾ എന്താണ് തോന്നിയത് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ എത്തിക്കുക. അപ്പോൾ ശരി, വരുന്ന വീഡിയോ കാണുന്നവരെ ബൈ.